എന്തോ സുന്നത്ത് നോമ്പോ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. നോമ്പിനെ സംബന്ധിച്ച് ഒരു ചർച്ച എന്നോട് അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നോമ്പെടുക്കുന്നത്? സ്വർഗത്തിൽ കടക്കാനാണ്. അദ്ദേഹം നമുക്കുമാണ് ജയശ്രീ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ പറഞ്ഞു, അല്ല, സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയല്ല നോമ്പെടുക്കുന്നത്. ആ പറയാൾ പിന്നെ എന്നെ വെച്ച് പിന്നെ എന്തിനാണ്? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ദൈവത്തെ കാണാനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദ്യം, ദൈവത്തെ കാണുമോ? ഞാൻ പറഞ്ഞു, കാണും. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ? അതെ. അപ്പോൾ എല്ലാ സൃഷ്ടികളും ദൈവത്തിന്റെ സൃഷ്ടികളാണെങ്കിൽ മൃഗങ്ങളും മത്സ്യങ്ങളും ജീവജാലങ്ങളൊക്കെ ദൈവത്തെ കാണുമോ? അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവകളൊന്നും ദൈവത്തെ കണ്ട ആവശ്യമില്ല. ജീവികളെ രക്ഷിക്കപ്പെട്ടതിന് ഒരു ലക്ഷ്യം ഉണ്ട്. എന്താണ് ലക്ഷ്യം? അതിന്റെ ഡ്യൂട്ടി മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് സ്വന്തം അമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടി അമ്മയുടെ മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു മനുഷ്യൻ വന്ന് ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു കയറിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് പിടിച്ച് കിട്ടി. ഈ കുട്ടി എന്താ ചെയ്തത്? ഈ പിടിച്ചു വലിക്കുന്നവന്റെ അമ്മന്റെ മുലയല്ല അത് വിളിക്കുന്നത്, അതിന്റെ സ്വന്തം അമ്മന്റെ മുലയാവുകയാണ്. അപ്പോഴാണ് ഈ വർഗത്തിലേ പെടാത്ത മനുഷ്യൻ വന്ന് കയറിൽ കഴുത്തിൽ ചുറ്റി പിടിച്ചു കൊണ്ടുവന്ന് കിട്ടുന്നത്. എന്നിട്ടോ പാത്രം കൊണ്ടുപോയിട്ട് ആ പശുവിന്റെ പാല് ഇവൻ കറന്നെടുക്കാൻ ആ സമയത്ത് ഏതെങ്കിലും ഒരു പശു ഒരു ചവിട്ട് കൊടുത്താൽ എല്ലാ മതക്കാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമീകളും എല്ലാവരും പശുവിനെ കുറ്റം പറയുമ്പോൾ ചവിട്ടുന്ന പശു തമ്മിൽ കൊള്ളാത്ത പശു വാസ്തവത്തിൽ ഇവരെ ചവിട്ടിയാൽ മതിയോ? ഇവരെടുത്ത പണിയുണ്ട്, ഇവനെടുത്ത പണി സ്വന്തം കുട്ടി മല കൊടുക്കുമ്പോ അത് ആറോ അഞ്ചോ എട്ടോ ദിവസം പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടി മല കൊടുക്കുന്നു ദയല്ലാതെ അതിനെ കുറ്റി മാറ്റിയിട്ട് ഈ പശുവിന്റെ പാല് കറന്നെടുക്കുമ്പോ അവനെ ചവിട്ടി എന്നുള്ള ഒരു പശുവിനെ കുറ്റം പറയണം. നമ്മളുടെ ഭാര്യമാരെങ്കിലും കുട്ടിക്ക് മുല കൊടുക്കുമ്പോ വേറൊരാള് പാത്രം എടുത്ത് വന്നിട്ടെങ്കിൽ ചവിട്ടിയേ ചെയ്യുള്ളൂ എന്നാൽ ലോകത്തുള്ള ഒരു മനക്കാരനും പശുവിനെ കറക്കാൻ പോയവരെ കുറ്റം പറഞ്ഞില്ലല്ലോ. എല്ലാവരും കുറ്റം പറഞ്ഞ പശുവിനെ സത്യോ? ഇതാണ് ഇതിന്റെ കാരണം. അതിന്റെ കാരണം പശുവിനെ അവാഹത്തോടെ ശ്രദ്ധിച്ചത് പശുവിന് വേണ്ടിയല്ല, പശുവിന്റെ പാല് അവാഹം ശ്രദ്ധിച്ചത് പശുവിന് വേണ്ടിയല്ല മനുഷ്യന് വേണ്ടിയല്ല. മനുഷ്യന് വേണ്ടിയാണ് പശുവിന് അവാഹ പാല് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിയുടെ ജീവിതത്തിന് ആവശ്യമായ പാലും ഭക്ഷണവും അതിന് കൊടുക്കണം. ബാക്കിയുള്ളത് മനുഷ്യനുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ മുലയിലെ പാല് ലിറ്റർ കണക്കിലൊന്നുണ്ടാവില്ല. അബൂദാബി അലൈൻ കൊണ്ട് ഒരു അലൈൻ മിൽക്കിന്റെ ഒരു വലിയ കമ്പനി ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരൊറ്റ പശുവിന് 65 ലിറ്റർ പാല്, 70 ലിറ്റർ പാല് ഒരു പശു. ഇതൊക്കെ കൂടി ഒരു കുട്ടി കുടിക്കാനുള്ള അല്ലെങ്കിൽ അടുത്ത ഹോട്ടലിലേക്ക് കൂടി. അപ്പോൾ പശുവിനെ കടന്നെടുക്കുന്നത് തെറ്റാണ് എന്ന് ഒരു മതക്കാരനും പറയാത്തതിന്റെ കാരണം ആട്ടിനെയും പശുവിനെയും ഒട്ടകത്തെയും അറുക്കുന്നത് തെറ്റാണ് എന്ന് ഒരു മതക്കാരനും പറയാൻ അവകാശമില്ലാത്തതിന്റെ കാരണം അതുപോലെ മത്സ്യത്തെ അത് വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചുകൊണ്ടുവന്ന് തിന്നുന്നത് തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ കാരണം അങ്ങനെ എല്ലാം കോഴി പിടക്കോഴി കുറേ വിക്രി ചൊല്ലി 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 പിന്നെല്ലാം കൂടി അവസാനം ഒരു കോഴി മുട്ട പിടക്കോഴി കോഴി പതുക്കെ വിക്രി പൂവൻ കോഴി ഉറക്കെ പോകും. കാരണം കോഴി അതിന്റെ മത്സ്യമൊക്കെ കോഴിക്കറിയാം, ആണുങ്ങളെ ഉറക്കെ ശ്രദ്ധിക്കാൻ പാടുന്നു, പെണ്ണുങ്ങൾ ഉറക്കെ ശ്രദ്ധിക്കാൻ പാടില്ല. എല്ലാ ജീവികളും സുന്ദത്തിയമായ സുന്ദത്തിയമായ പൂങ്കോഴി ഉറക്ക പൂ പിടക്കോഴി മെല്ലരിക്കും. അങ്ങനെ പിടക്കോഴി
ദിക്രുകളിൽ നിന്ന് കൂടുതലായിട്ട് മുട്ടടാണ് ഗർഭിണികളാണ് കൂടുതൽ ദിക്രി ചെയ്യേണ്ടത്. സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഗർഭിണികളാകുമ്പോൾ കുട്ടിക്ക് നല്ല ബന്ധത്തുണ്ടാവും, കുട്ടി നന്നാവും. കാരണം ദിക്രു കേട്ട് വളരുന്ന വിഷയം വലിയ പ്രതി ദിക്രു കിട്ടുന്ന നാവ് ആ നാവ് കൊള്ളുന്ന തൊള്ള ആ തൊള്ളയിലെ ഉരുങ്ങിരി വയറ്റിലേക്ക് ചെല്ലുകയാണ്. ആ തൊള്ളയിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ ആ കുട്ടിക്ക് ലഭിക്കുകയാണ്. ആ കുട്ടി ദാസത്തിലൂടെ വളരും. അതുകൊണ്ടാണ് പറഞ്ഞിൽ ഗർഭിണികളായ സ്ത്രീകൾ ധാരാളമായി ദുആ ഉൽകർബ് ചൊല്ലണം എന്ന് പറഞ്ഞു. ദുആ ഉൽകർബ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സഹീഹ് ബുഖാരി അധ്യായം തന്നെ ഈ ദുആയെ സംബന്ധിച്ചുകൊണ്ട് ഗർഭിണികളെ ശ്രമങ്ങൾ മനസ്സിന് പ്രയാസം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ദിക്റാണ്, അത് ഗർഭിണികൾക്ക് തന്നെ പ്രത്യേകം നല്ലതാണ്. അതുപോലെ ഗർഭിണികൾക്ക് യാമുഹിന്റെ പേര് ധാരാളമായി ചൊല്ലുന്നത് നല്ലതാണ്. പേര് വലിയ പറഞ്ഞതാണ്. فادعوه بها اللهمين ഉന്നതമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങളെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കണം. യാദായിമു യാഹൂ യാദായിം യാ റബ്ബു യാ നൂർ യാ ഹഖ് يا مبين يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير. മഹാത്മാരായ ഔലിയാക്കൾ നമുക്ക് ദിക്റ് ചൊല്ലി പഠിപ്പിച്ചു തന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേരുകൾ. അള്ളാഹുവിന്റെ പേരുകൾ കൊണ്ട് അവനെ വിളിക്കണം. അള്ളാഹു അതിന് ഫലം തരുമെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. അത് നടപ്പാക്കുകയാണ് മഹാന്മാരായ സജ്ജനങ്ങളായ മഹാന്മാര് ചെയ്തു വന്നത്. ഇരിക്കട്ടെ, യാ മുസവ്വിർ അള്ളാഹുവിന്റെ പേരാണ്. അത് ഗർഭിണികൾ ചൊല്ലിയാൽ നല്ലതാണ്. അങ്ങനെ ദിക്റുകൾ, സലാത്തുകൾ, ഖുർആനോത്തുകൾ. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങളെ വയറ്റിലിട്ട് പോറ്റുന്ന സമയത്ത് ബറക്കത്തോടെ പോറ്റിയെടുക്കണം. ആ മക്കൾ നിങ്ങൾക്ക് ഫലം ചെയ്യും. നിങ്ങൾക്ക് യാസീനോടും നിങ്ങൾക്ക് ഖുർആനോടും നിങ്ങൾക്ക് വൈസ്കരിക്കും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് ഉപകരിക്കും. അതിന് ഗർഭിണികൾ ധാരാളം ദിക്റുകൾ കണ്ടില്ലേ? ോഴികൾ ധാരാളം മുട്ടയിടുന്നതിനോടനുബന്ധിച്ച് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ പെടക്കോഴി പൂവൻകോഴിയെ പോലെ പരസ്യമായി ശബ്ദിക്കാറില്ല. പരിശുദ്ധ ഇസ്ലാം പ്രകൃതിയോട് യോജിച്ച മതമാണ്. പെണ്ണുങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. ഏത് വന്നു നിസ്കാരത്തിനാണ്. അതേസമയത്ത് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന വാങ്ക് അത് സ്ത്രീകൾക്കും കൊടുക്കാം. കാരണം അത് ഇസ്ലാമത്തിന്റെ സ്ഥാനമാണ്. എന്നാൽ അത് കേട്ടിട്ട് വേറെ ആരെങ്കിലും ആരാണ് ഫോൺ ചെയ്ത് ടെലിഫോൺ നമ്പർ ഏതാണെന്ന് അന്വേഷിക്കില്ല. അത് പ്രസവിക്കപ്പെട്ടുണ്ടായ കുട്ടിയുടെ ചുവട്ടിലെ വാങ്കാണ്. പരസ്യമായ വാങ്ക് സ്ത്രീകൾക്ക് ഹാമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് നോക്കും. കോഴി അത് മുട്ടയിട്ട് മുട്ടയിട്ട് കഴിഞ്ഞപ്പോ കോഴി ജലത്തിൽ വീണ പോകും. ഉമ്മാരെന്ത് ചെയ്യുന്നു? ഉമ്മ വല്ലപ്പോ ഒരു കോഴിനോട് നിന്റെ വയ്ക്കാൻ കൊടുക്കാൻ മുട്ടയെടുത്ത് വാങ്ങി. എന്നാൽ ഇന്ത്യയിലെങ്കിലും പോയിട്ട് പ്രതിഷേധം ചെയ്യാം. മുട്ടയെടുത്തിട്ട് ഇവിടെ പോയി കളഞ്ഞു. ഞാനൊക്കെ മുട്ടയാണ്, കുറച്ചും കൂടി എനിക്ക് തന്നെ പത്ത് മുട്ടട്ട ഒന്നെനിക്ക് വീട്ടിൽ തരണമെന്ന് എല്ലാം കോഴിയും പറഞ്ഞു. അല്ല, എന്റെ കാരണം കോഴിയും മുട്ടയും ഒക്കെ മനുഷ്യന് വേണ്ടി ഉമാഹതരപ്പെടുത്തതാണ്. ഏത് ജീവിയും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. കൂടെ പറയാൻ സമയമില്ല. ഞാൻ മനുഷ്യന്റെ മഹത്വം, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന പേരിൽ സിറാജ് മഹദയിലെ 600-ഓളം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ
സ്റ്റാഫുകൾ ഒരു വീട്ടിൽ കിട്ടിയിട്ട് സീഡി ഉണ്ടി അതിൽ ഞാൻ വിശദമായി പറയുന്ന മനുഷ്യന്റെ മഹത്വം എല്ലാ വിഷയത്തിലും സീഡിംഗ് ഇപ്പോ ചില മണിക്കൂറുകളൊക്കെ വേറെ പറയാനാവില്ല എല്ലാ വിഷയത്തിലും സീഡിംഗ് ഇന്നിപ്പോ പുറത്തിറങ്ങിയുടെ സീഡിംഗ് ദോറാത്ത് തള്ളിയ സെലഫി ഖുർആൻ സീവിട്ടേവലക്കിലെ മാറ്റിന്റെ വിഷയങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസി കുടുംബത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചതുകൊണ്ട് എല്ലാ വിഷയങ്ങളും സീഡിംഗ് ഞാൻ ചുറ്റി പറയാം. ഞാൻ പറഞ്ഞു മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളും ഒക്കെ മനുഷ്യർ വേണ്ടിയുള്ള ഭക്ഷണം. അപ്പൊ പിന്നെ മനുഷ്യർ അങ്ങനെ ഒരുപാടായ സ്ഥലങ്ങളെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണ്. എന്താണ് അതിലൊക്കെ പറഞ്ഞാൽ തീരുന്നു ഇവിടെ അവിടെ രണ്ട് വലിയ ഇവിടെ കുറേ അവിടെ കുറേ ഇതൊക്കെ വെറുതെ ഇതിനൊക്കെ പൈസ കൊടുക്കണം. ഓപ്പറേറ്റർ വെറുതെ എന്നാണോ അറിയില്ല, ഇതിനൊക്കെ പൈസ കൊടുക്കണം. അതിനപ്പുറത്ത് ഒരു ജനറേറ്റർ വർക്ക് ചെയ്യണം, അതിന് ഡീസൽ ചെലവാക്കണം, കുറെ ആൾ ഒപ്പ് വെച്ചിരിക്കണം, ഇതൊക്കെ കൂടി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നവരെ ഒരു ട്യൂബ് ഉണ്ടായിട്ട് പോലും മുഖം കാണാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാലും എന്തെങ്കിലും സാധാരണ സാധനക്കാർക്ക് നല്ല ലൈറ്റുള്ള സാധാരണ നല്ല ലൈറ്റ് എന്നിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞു ലൈറ്റ് കുറഞ്ഞു പോയിന്നുള്ള സൂചന അല്ല, അതൊക്കെ അങ്ങനെ പേടിയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് എന്നാൽ ഉറക്കെ ബൾബ് അള്ളാഹു താല രാവിലെ ഏകദേശം 6:30 മുതൽ ഏകദേശം രാത്രി വൈകുന്നേരവും 6:30 വരെ ഒരൊറ്റ ബൾബ് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഒരു ബൾബ് ആ ഒരൊറ്റ ബൾബം കത്തിച്ചപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവനെ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഭൂമിയുടെ ഏകദേശം പകുതിയിലധികം ഭാഗമാണ് ഒരൊറ്റ ബൾബ് കൊണ്ടില്ലേ. നമ്മളെ പുരക്ക് ആകെ കുറച്ച് ബൾബും ട്യൂബും കൂടി ആയിട്ട് തന്നെ പൈസ കഴിഞ്ഞില്ല. എന്നിട്ട് മര്യാദയിലായിട്ട് വിട്ടൊന്നുമില്ല. നമ്മളെ ഇലക്ട്രിക് ഓഫീസിൽ പൈസ ഇറക്കാൻ വന്നു ക്യൂ ഇങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെ തിരക്കുണ്ട്. മൂപ്പര് വന്നെ ഇങ്ങനെ പൈസ കാണിച്ചു കൊടുത്ത് ബില്ലും കൊടുത്ത് പൈസ ഇറക്കാൻ വേണ്ടി. അപ്പൊ കൗണ്ടർ വിളിക്കുന്നത് പൈസ ഇങ്ങനെ കൈ കാണിച്ചു ഇയാൾ കെട്ടി വെച്ചാൽ പൈസ കൊടുത്തില്ല. രണ്ടാമത് പിന്നെയും ഇയാള് കൈ കാണിച്ചു, മറ്റേയാള് കൈ കാണിച്ചു, വാങ്ങാറുണ്ട് പിന്നെയും പൈസ കെട്ടി വെച്ചാൽ. രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോ കൗണ്ടർ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് നിജം ഇപ്പോൾ ഫീഡ്ബാക്ക് നമ്മൾ നിങ്ങളെ കണ്ടു കേൾപ്പിച്ച കൽപ്പിക്കൽ ജനിക്കാണ്. എന്നിട്ടും മാസത്തിൽ വലിയ വൈകർക്കാണ് നമ്മൾ. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം, ഒരൊറ്റ ബൾബ് 15 കോടിയോളം കിലോമീറ്റർ അകലെ അള്ളാഹു കത്തിച്ചപ്പോൾ എത്ര കോടികൾ കാണുകൾ ചെന്നിട്ടിയത്, എന്തെല്ലാം വിഷയങ്ങളാണ് അതുകൊണ്ട് നടക്കുന്നത്, എന്തെല്ലാം സത്യങ്ങളാണ് ഉണക്കിയിരുന്നത് വളരുന്നത് കഴിക്കുന്നത്. ഒരു അത്ഭുതകരമില്ലേ അള്ളാഹുവിന്റെ തിരപ്പുകൾ. ഇതൊക്കെയും മനുഷ്യന് വേണ്ടി അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളല്ലേ. സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും മൃഗങ്ങളും വന്യമൃഗങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും ഇഴജന്തുക്കളും ഈ അടുത്ത് 21 കോടി ഒരുക്കുകയുടെ പാമ്പ് വിഷം പോലീസുകാരും പിടിച്ചെടുത്തോന്ന് പത്രത്തിലുണ്ട്. അപ്പോഴാ മനസ്സിലായി സ്ഥാപനത്തിന് ഇത്ര വലിയ ബഹുമാനം. പാമ്പിന്റെ വിഷം കോടിക്കണക്കിനുറുപ്പി അതിന് വില. എന്തെല്ലാമാണ് അള്ളാഹു തആല ലോകത്ത് പടച്ചത്, എന്തിനെല്ലാമാണ് സംവിധാനം വെച്ചത്, അറിയില്ലാത്തവരല്ലേ നമ്മൾ. എല്ലാ പരിപൂർണതകളും ഒത്തുചേർന്ന അല്ലാഹ്
പരിപൂർണതകളും ഒരുമിച്ച് കൂടിയ ഒരു ന്യൂനതയുമില്ലാത്ത എല്ലാം സ്വന്തമായി അറിയുന്ന എല്ലാം സ്വന്തമായി കേൾക്കുന്ന എല്ലാം സ്വന്തമായി തീരുമാനിക്കുന്ന എല്ലാത്തിലും സ്വന്തമായി കഴിവുള്ള എന്നും ഹയാത്തുള്ള ഏത് രഹസ്യവും അറിയുന്ന ഏത് പരസ്യവും അറിയുന്ന എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ലോകത്തിന്റെ മുഴുവനും സ്വത്താവായ അള്ളാഹു ജല്ലാലുഹു അവനെല്ലാം പടച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനെ പടച്ചതോ അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഓ മനുഷ്യ, നിന്നെ പടക്കപ്പെട്ടതിന്റെ ലക്ഷ്യമെന്താണ്, ഉദ്ദേശമെന്താണെന്ന് നീ ഓർക്കുന്നുവെങ്കിൽ നിന്റെ മനസ്സ് നീ അല്ലാഹുവിനെ തിരിക്കും. നീ അല്ലാഹുവിന്റെ നിയമങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. അല്ലാഹുവിന് നന്ദിയുള്ളവരുമായി ജീവിക്കാൻ ഞാനെന്ത് വേണമെന്ന് ആലോചിക്കും. പോരാ, എന്നെ സൃഷ്ടിച്ച എനിക്ക് വേണ്ടതെല്ലാം തന്ന എന്റെ പ്രിയപ്പെട്ട രാജാവായ റബ്ബി വല്ലാത്ത കാരുണ്യമുള്ളവനല്ലോ, വല്ലാത്ത ദയയുള്ളവനല്ലോ. അവൻ തന്ന കണ്ണുകൊണ്ട് അവൻ വിരോധിച്ചത് ഞാൻ നോക്കിപ്പോയി, അവൻ തന്ന കാതുകൊണ്ട് അവൻ വിരോധിച്ചത് ഞാൻ കേട്ടുപോയി, അവൻ തന്ന കൈകൊണ്ടവൻ വിരോധിച്ചത് ഞാൻ ചെയ്തുപോയി. എന്നിട്ടോ അതൊക്കെയും അവൻ അറിയുകയും എല്ലാം അവൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ എന്റെ കൈയിലെ ശക്തി തകർക്കാൻ അവന് കഴിയും, എന്റെ കാലിൽ നശിപ്പിക്കാൻ അവന് കഴിയും, എന്റെ കണ്ണിന്റെ കാഴ്ച പിൻവലിക്കാൻ അവന് കഴിയും, എന്റെ കാതിന്റെ കേൾവി നശിപ്പിക്കാൻ അവന് കഴിയും. എന്നിട്ടോ ഞാനിങ്ങനെ അവൻ കാണുന്ന നിനക്ക് തന്നെ, അവൻ അറിയുന്ന നിനക്ക് തന്നെ, അവൻ തന്ന അനുഗ്രഹങ്ങൾ അവനെതിരായി തിരിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് അവൻ തന്ന നാവുകൊണ്ട് വെള്ളം പറഞ്ഞു, ചീത്ത പറഞ്ഞു, തെറി പറഞ്ഞു, ഞാൻ ഭീഷണി പറഞ്ഞു, ഭീഷണിപ്പെടുത്തി, ഞാൻ എന്റെ കാതുകൊണ്ട് അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ തീടി കേട്ടു, പ്രസംഗം കേട്ടു, തിരുവാദിയുടെ പ്രഭാഷണം കേട്ടു, സുന്നിയല്ലാത്തവൻ ഔലിയാക്കളെ പരിഹസിക്കുന്ന സദസ്സിൽ പോയി അവന്റെ പ്രസംഗം കേട്ടു, അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുന്നത് കേട്ടു, അമ്പിയാക്കളെയും ഔലിയാക്കളെയും കുറ്റം പറയുന്ന ും കേസറ്റും കൊണ്ട് ആ അമ്പിയാക്കള ഉലിയാക്കള വിരോധികൾ വന്നപ്പോ ഞാനതൊക്കെ വാങ്ങി കേട്ടു നോക്കി, ഇന്നാരില്ല പറയൽ ഹറാമായത് കേൾക്കൽ ഹറാമല്ലേ, പറയൽ ഹറാമുള്ളതൊക്കെയും കേൾക്കൽ ഹറാമല്ലേ, പറയുന്നത് കണവാണെന്ന് ഉറച്ചാലത് കേൾക്കൽ ഹറാമല്ലേ, പറയുന്നത് ചീത്തയാണെന്ന് ഉറച്ചാലത് കേൾക്കൽ ഹറാമല്ലേ, പറയുന്നത് ദീപത്താണെന്ന് ഉറച്ചാലത് കേൾക്കൽ ഹറാമല്ലേ, പറയുന്നത് യുക്തിവാണിയാണെന്ന് ഉറച്ചാലവന്റെ ഹൃദയം കേൾക്കൽ ഹറാമല്ലേ, പറയുന്നത് സുന്നിയല്ലാത്തവനാണെന്ന് ഉറച്ചാൽ അവന്റെ സദസ്സിനിരിക്കൽ ഹറാമല്ലേ, അവന്റെ പ്രസംഗം കേൾക്കൽ ഹറാമല്ലേ. അത് പേരോടിന്റെ വകയല്ല. പറഞ്ഞിട്ടില്ലേ ഇമാം റസ്സാലി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇമാം റബി പറഞ്ഞിട്ടില്ലേ, ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഓ മുസ്ലിങ്ങളെ, പഴയ കാലത്ത് സുന്നിയല്ലാത്തവന്റെ പ്രസംഗം കേൾക്കാൻ ഒരൊറ്റ സുന്നിയും പങ്കെടുക്കാറിയ തെക്കുവയുള്ള കാലമാണത്, പഠിച്ചവനോട് നന്ദിയുള്ള കാലമാണത്. ഇപ്പോൾ ആര് പ്രസംഗിക്കുമ്പോഴും ഇങ്ങനെ
കേൾക്കൂട്ട് നോക്കി കേട്ടു കൊടുക്കുന്ന കടുത്ത തന്നെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹറാമു തന്നെ. ഹറാമുകൾ പലതും ചെയ്തിട്ടും അല്ലാഹു തആല കാതിന്റെ കേൾവ് നശിപ്പിക്കാതെ, കണ്ണിന്റെ കഴുത്ത് നശിപ്പിക്കാതെ, കയ്യിന്റെ കഴിവ് നശിപ്പിക്കാതെ, കാലിന്റെ പട്ടി നശിപ്പിക്കാതെ, പിന്നെയും പിന്നെയും ഒന്ന് ഖേദിച്ച് മടങ്ങി നന്നാകാൻ വേണ്ടി ഡാൻസുകൾ തന്നുകൊണ്ടിരിക്കുന്നവല്ലാത്ത ജയുള്ള രാജാവ് നിങ്ങളെ നമ്പി വല്ലാത്ത ദയയുള്ള റബ്ബാണ്, വല്ലാതെ മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശിക്ഷിക്കാതെ പിന്നെയും പിന്നെയും അവന്റെ അടിമകൾക്ക് നന്നാകാൻ ചാൻസ് കൊടുക്കുന്ന വല്ലാത്ത ദയയുള്ള റബ്ബ് തന്നത് മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന നമുക്ക് ആ റബ്ബിനെ കാണാനാശയില്ലേ െ ആറപ്പിനെ കാണാൻ ആഗ്രഹമില്ലേ നിങ്ങളെ? നിങ്ങൾക്ക് ഫ്രീയായി വിതായച്ചു തന്നവരെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾക്ക് ഫ്രീയായി ശമ്പളം തരുന്നവരെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലേ? നിങ്ങളെ സൽക്കരിച്ച സൽക്കാരം തന്നവനെ കാണാൻ താല്പര്യമില്ലേ? എന്നാൽ നിങ്ങളെയും എന്നെയും പടച്ച എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം തന്ന എനിക്ക് മാത്രമല്ലല്ലോ എന്റെ ബാപ്പയെ പഠിച്ചതും അവനല്ലേ, ഉമ്മയെ പഠിച്ചതും അവനല്ലേ, എന്റെ ഭാര്യയെ പഠിച്ചതും അവനല്ലേ, എനിക്ക് മക്കളെ തന്നതും അവനല്ലേ, ഈ സ്റ്റേജിലേക്ക് എന്നെ വിളിക്കാൻ നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിച്ചവൻ അവനല്ലേ, ഇവിടെ വരുമ്പോൾ അതാ സ്നേഹം തരാൻ നിങ്ങളെ മനസ്സിൽ തോന്നിപ്പിച്ചത് അവനല്ലേ, ഇവിടെ നിൽക്കാൻ എനിക്ക് ആരോഗ്യം തന്നത് അവനല്ലേ, അതേ നിങ്ങളെ കാണാനും ും മനസ്സ് തന്നതും ചിന്ത തന്നതും അവനല്ലേ? അവൻ തന്നതല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാനുമില്ലല്ലോ, എനിക്കുമില്ലല്ലോ. അങ്ങനെയെല്ലാം തന്ന എന്റെ പ്രിയപ്പെട്ട രാജാവ്, ആ രാജാവിനെ സ്നേഹിക്കുക എന്നത് ബുദ്ധിയല്ലേ? ആ രാജാവിന്റെ സൃഷ്ടി വാങ്ങുക എന്നത് ആവശ്യമല്ലേ? ആ രാജാവിനെ കാണണമെന്ന് ആഗ്രഹിക്കൽ അനിവാര്യമല്ലേ? അതെന്റെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഔലിയങ്ങളും സാലിഹീങ്ങളും അവരെ മനസ്സിലെ വിഷയം അവരെ പോറ്റി വളർത്തുന്ന രാജാവിനെ കാണലാം. ആ രാജാവിനെ കാണണമെന്ന നിലക്കാണ് അവരുടെ കഥ. ആ മറുപടിയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു ഒരു ജീവികൾക്കൊന്ന് അള്ളാഹുവിനെ കാണലില്ല അവരുടെ ലക്ഷ്യമല്ല, അതെല്ലാം മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യനെ അവ സൃഷ്ടിച്ചത് അവനെ കാണാൻ ആഗ്രഹിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന് വഴിപ്പെടുന്ന, അവന് നന്ദി ചെയ്യുന്ന, അവനെ ബാധത്തെടുക്കുന്ന, അവനോട് താല്പര്യമുള്ള, അവന്റെ മഹത്വം മംഗലിക്കുന്ന അടിമയായി ജീവിച്ച് മരിക്കാനാണ്. അതുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവിനെ കാണാൻ കഴിയും, പക്ഷേ എല്ലാ ർക്കും കാണാനുള്ളവനല്ല അല്ലാഹ്. അവനെ ഉറച്ച വിശ്വാസം വിശ്വസിച്ച് അവനെ തത്വ ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ വിശ്വാസികൾ, അള്ളാഹുവിനെ പ്രിയമെന്നവർ, അവനെ അനുസരിക്കുന്നവർ, അവരിലേക്ക് മനസ്സ് തിരിച്ചവർ, അവർക്ക് അള്ളാഹുവിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നത്
സാധുക്കളായ ഞങ്ങൾ അമലുകൾ വളരെ കുറവായി ചെയ്യുന്ന അമലുകളിലൊക്കെ ന്യൂനത വരാൻ സാധ്യതയുള്ള വളരെയേറെ വിവരം കരഞ്ഞതും ചിന്ത ഉറങ്ങുന്നതുമാണ്. തെറ്റുകൾ ഒരുപാട് കണ്ടുപോയ അടിമകളാണ്. പക്ഷേ ഞങ്ങളെ പഠിച്ച രാജാവായതിന്റെ ഈ സദസ്സിലൊക്കെ ഞങ്ങളെല്ലാവരും ഈ പാവപ്പെട്ട ഞാനും ഈ സദസ്സിലുള്ളവരെല്ലാം നിന്റെ വജൂദിനെ നീ ഉള്ളവനാണെന്നു നീ പരിപൂർണനാണെന്നു നീ തുല്യതയില്ലാത്തവനാണെന്ന് നിനക്ക് തുല്യനായി ആരുമില്ലെന്നും നിന്നിൽ നിന്ന് നിന്നിൽ നിന്നല്ലാതെ ഒന്നുമില്ലെന്നും കുറച്ച് വിശ്വസിക്കുന്ന അടിമകളാണ് ഞങ്ങൾക്കും ഞങ്ങളെ രാജാവായ നിന്നെ കാണണമെന്ന് ആശയം തുറന്നാൽ നിന്നെ കാണാൻ ഞങ്ങൾക്കും നിങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നീ ഭാഗ്യം തരണം വന്നാലേ. അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവിന്റെ സംതൃപ്തി നേടണമെന്ന ചിന്തയോടെ ജീവിക്കുന്നവനാണ് മുത്തഖിയായ അവനാണ് അല്ലാഹുവിന്റെ അടുത്ത് സമ്മാനം അവന് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവൻ മറ്റുള്ള സ്ഥാനത്തിനും നിലനിൽപ്പില്ല ഒരു സ്ഥാനത്തിനും നിലനിൽപ്പില്ല നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം അള്ളാഹുവിന്റെ അടുക്കലുള്ളത് മാത്രം നിലനിൽക്കും. ആ നിലനിൽക്കുന്ന ലോകത്തിനു വേണ്ടി എന്തെല്ലാം അത്ര കഴിയുമോ എന്തെല്ലാം പഠിക്കാൻ സാധിക്കുമോ എന്തെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കുമോ അത് പ്രവർത്തിക്കുന്നവരവരുടെ ബുദ്ധിയുള്ളവൻ പോലുള്ള ബുദ്ധിമാന്മാര് പാടിയില്ലേ? ബുദ്ധിയുള്ള ജനങ്ങളെ ഭൂമിലോകത്തെ കുറിച്ച് ചിന്തിച്ചു. അതൊരിക്കലും നിലനിൽക്കുന്ന ലോകമല്ലെന്ന് അവർ ഗ്രഹിച്ചു. പാരസ്ത്രീക ലോകത്തിലേക്ക് അവരെ ചിന്ത നീങ്ങി. അങ്ങനെ അതാ പാരസ്ത്രീക ലോകത്തുകൂടി യാത്ര ചെയ്യാനുള്ള കപ്പൽ ശ്രമിക്കുന്നതിൽ അവർ ശ്രദ്ധ ചെലുത്തി. ആ കപ്പലാണ് സൽക്കർമ്മങ്ങൾ കണ്ടോണ്ട് എന്റെ സദസ്സിൽ പങ്കെടുത്ത ചെറുപ്പക്കാരെ കാരണവന്മാരെ ഉമ്മമാരെ സൽക്കർമ്മികളായി നമ്മൾ ജീവിച്ചു ഭരിക്കണം. തങ്കാടുന്നവരുടെ ഹർത്താവില്ല ഉറങ്ങാൻ വേണ്ടി കഥ ഉപയോഗിച്ചായിരുന്നു. അവരുടെ ആദ്യം പാഠം കാണാൻ ജയിക്കുന്നു. ഒരു മുസ്ലിം മുക്കള എന്റെ ഉമ്മമാരെ നമ്മുടെ നന്ദിയുള്ള അള്ളാഹു നന്ദി നായ എന്റെ ജീവിതം നായ എന്താ പ്രത്യേകത തൊട്ടാല് ഏത് പ്രാവശ്യം കഴുകണം? ഒന്ന് മണ്ണ് കലക്കി വെള്ളമുണ്ടാവും. ഇങ്ങനെ തൊട്ട സ്ഥലമോ തുറപ്പെടുന്ന സ്ഥലമോ നനവില്ല. അത് ഉണങ്ങിയ നായ ഉണക്കുമ്പോ കൂടി പോയാൽ നമുക്കെന്താ? അപ്പോൾ ഏഴ് പ്രാവശ്യം കഴുകണം. ഇതന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കൂട്ടി ഇതിന്റെ പേര് മാറിക്കൊള്ളാം. ഞാൻ പറഞ്ഞു ഖുർആൻ പിന്തുടരുന്ന സുന്നി തൗറാത്തുള്ള സലഫീനാണ് ഇതിന്റെ പേര്. അത് നല്ല രസമുള്ള പ്രശ്നമാണ്, കേട്ടാ മനസ്സിലാവും. ഇപ്പോഴേ പറ്റുന്നില്ല. അപ്പൊ സഹോദരന്മാര് നിങ്ങൾ ഓർക്കണം, അത് ഇന്ന് പുറത്തുണ്ട്. നായ തൊട്ടാലേത് ഒരാൾക്ക് കഴുകണമെന്നുള്ള നിയമമാണ്. അതുകൊണ്ട് നായ ഒരു മോശക്കാരനായ ജീവിയാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അസ്ഹാബുൽ കഫിന്റെ നായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു സബഅത്തുന റസാമിനഹും ഖൽബു കബൂ. അസ്ഹാബുൽ കഫി ഏത് ഔലിയാക്കളാണ്? അവർ എട്ടാമത്തെ ആള് അവരുടെ നായനായി ഔലിയാക്കളെ കൊടുത്ത് മെമ്പറാക്കിയ നായനായി. അതിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ട് അൽമറു മരണം നടത്താനല്ലേ ഒരാൾ ഒരാളെ സ്നേഹിച്ചവരുടെ കൂടെ
അവ നാളെ ഉലിയാക്കണം ദേശം നായക്കൂലി പൗരമുറിയാണ്. ആ നായന്റെ പേരാണ് ശ്രീ കുന്നീർ. ഇപ്പോഴും കാണാൻ ചില കുന്നീരും പടയിലൊക്കെ ചേട്ടൻ നായന്റെ പേരാണ്. ഏത് നായ? ആ ഉലിയാക്കളെ സ്നേഹിച്ച നായ. അതിന്റെ കൂടെ ഏഴ് ഔലിയാക്കളുടെ പേര് കൂടി ഉണ്ട്. അതെല്ലാം കൂടി എഴുതി വെച്ചാൽ എഴുതി വെച്ച വീട്ടിൽ എഴുതി വെച്ച കടക്കൊക്കെ കാവലുണ്ട്. ചിലപ്പോൾ നമ്മളാരി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകത ഹിസാബിലൊക്കെ കാണാം. അതുകൊണ്ടാണ് എഴുതി പറഞ്ഞത്. അപ്പൊ ഈ നായ അതിന് സ്വർഗത്തിൽ കിടക്കുന്നതിന് വരെ പറഞ്ഞ പട്ടികളായി പറഞ്ഞത് ആ നായ ചരിത്രം പറയേണ്ട സമയമില്ല. സൂറത്തുൽ കഹ്ഫ് അതിലതിന്റെ ചരിത്രമുണ്ട്. ആ നായ നായയല്ലേ ഓ സഹോദരന്മാര്, നമ്മുടെ രാജ്യത്ത് ഒരു വലിയ കളവ് കേസ് നടന്നിട്ട് ആ കളവ് കേസ് ലഭിക്കാൻ വേണ്ടി ഡിഐജിയും വൈദ്യയും ഒക്കെ വന്ന് കാർ നിറങ്ങുമ്പോ കാറിന്റെ മുന്നിൽ ഒരു ബഹുമാനപ്പെട്ടതായ വലിയൊരു ഉദ്യോഗസ്ഥന്മാർ വെച്ച് സല്യൂട്ട് കൊടുക്കുക. അങ്ങനെയും നായ സഞ്ചത്തിലില്ലേ സുബ്ഹാനല്ലാഹ്. മാലിന്യമായ നായ എന്ന് പറഞ്ഞാലോ വേട്ടപിടിപ്പിക്കപ്പെട്ട നായ, വേട്ടപിടിപ്പിക്കപ്പെട്ട നായ ബഹ്മാനു ചൊല്ലിയിട്ട് നായയെ വേട്ടമൃഗത്തെ പിടിക്കാൻ വേണ്ടി മേച്ചാൽ ആ മൃഗത്തെ നായ പിടിച്ചുകൊണ്ട് വരുമ്പോ മൃഗം ചത്തുപോയാലും നമുക്ക് തിന്നാം, മൃഗം ചത്തുപോയാലും നമുക്ക് തിന്നാം. കണ്ടോ ആ നായന്റെ ബഹുമാനം? പഠിപ്പിക്കപ്പെട്ട നായയാണ്. പിന്നെ വിവരത്തിന്റെ ബഹുമാനം, വിവരങ്ങളിൽ ഈ നായക്ക് ബഹുമാനം ഉണ്ടാകും. വേട്ടപഠിപ്പിക്കപ്പെട്ട നായ പിടിച്ചുണ്ടാകും, ഏതോ നായ പറ്റില്ല. അപ്പൊ അതും ഞാൻ പറഞ്ഞു വന്നത് നായ, ആ നായക്ക് ചില ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് നായ കുറച്ചേ ഭക്ഷണം കിട്ടും. അത് ഔലിയാക്കൾ സ്വഭാവം, ഔലിയാക്കൾ കുറച്ചേ ധാരാളം തിന്നിട്ട് സുബ്ഹാനല്ലാഹ് തിന്ന് അവസാനം തിന്നിക്കിടിക്കാൻ കഴിയാതെ ഞങ്ങൾക്ക് കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. അത് മഹാന്മാർക്കുണ്ടാവില്ല. അവര് കുറച്ചേ തിന്നു, നായിനെ കുറച്ചേ തിന്നു. ഔലിയാക്കൾക്ക് ഒരൽപ്പവും ഇവരുണ്ടാവില്ല. ഞാനൊരു വലിയവരാണെന്ന ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, ഔലിയാക്കൾ വന്നപ്പോ അവർക്ക് നമ്മളൊരു കിടക്ക വിരിച്ചു കൊടുത്തു. അവരാ കിടക്കയെ തെളിപ്പിരിക്കുന്നു. വേറൊരു സ്ഥലത്തോ ഒത്തങ്ങോട്ട് എത്തിയാൽ ചിലപ്പോ ഒരു നേരത്തും പോയിരിക്കും. കാരണം ഞാൻ കിടക്കയിലേ ഇരിക്കൂ, അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെ ഞാനൊരു വലിയവനാണെന്ന തോന്നൽ ഔലിയാക്കൾക്ക് ഇല്ല. എവിടെയും ഇരുന്നേക്കും നായയോ നായക്ക് കിടക്കാനില്ല. കിടക്കയിലേക്ക് വെട്ടാ നായ കിടക്കയിൽ കിടക്കും. പുറത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ പോയി കിടക്കും. മുമ്പേക്ക് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് കിടക്കും എന്ന് കണക്കൊന്നുമില്ല. ഇവരില്ല. നായക്ക് കുറെ ബഹുമാനമുണ്ട്. അതിൽ പെട്ട ചില വിഷയങ്ങളാണ് നായ വലിയ നടത്തിയുള്ള ജീവിയാണ്. ഞാനിത് എന്തിനാ പറയുന്നത് എനിക്കാവുന്ന പിന്നെ നിങ്ങൾ മനസ്സിലാവും. നായ വലിയ നന്ദിയുള്ള ജീവിയാണ്. മുതലാളിയുടെ കാവലി നിൽക്കുമ്പോ മുതലാളിയുടെ കിടക്കയുടെ ഉള്ളിലേക്ക് ഒരു പാമ്പ് വലിഞ്ഞു കയറുന്നു. നായ അത് കടിച്ചുകൊണ്ടുവന്ന് കുടഞ്ഞ് പുറത്തേക്ക് വലിച്ചിട്ടു. അങ്ങനെ നായ പാമ്പുമായി വല്ലെടുക്കുമ്പോ അതിൽ മുതലാളിയോടുള്ള കൂറുകൊണ്ടാണ് നന്ദി ബോധമാണ്. മുതലാളി ഇല്ലാത്ത സമയത്ത് മുതലാളിയെ വകവരുത്തുന്ന പാമ്പിനെ അദ്ദേഹത്തിന്റെ കിടക്കയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കാൻ വിടൂല. നന്ദിബോധമാണ് നായയുടെ നന്ദിബോധമാണ്. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയും സുബ്ഹാനല്ലാഹ് ഖുർആൻ തള്ളുന്നവനും ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്നവനും ഇമാമിങ്ങളെ തള്ളിപ്പറയുന്നവനും ഔലിയാക്ക കുറ്റം പറയുന്നവനും ആരിമീങ്ങളെ നിഷേധിക്കുന്നവനും ആരിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനും തങ്ങന്മാരെ രാഷ്ട്രീയം നോക്കി നിസാരപ്പെടുത്തുന്നവനും അങ്ങനെ അതാ ദീന് നശിപ്പിക്കുന്ന കക്ഷികൾ ഇറങ്ങുമ്പോ അള്ളാഹുവിനോട് നന്ദിയുണ്ടെങ്കിൽ നമ്മൾ ദീനിന്റെ പ്രവർത്തകരാകണ്ടേ? അതിനുവേണ്ടി സംഘടിക്കണ്ടേ? അതിനുവേണ്ടി അധ്വാനിക്കണ്ടേ? അതിനുവേണ്ടി വിയർപ്പലിക്കണ്ടേ? ദുനിയാവിന് വേണ്ടി മാത്രം മതിയോ നമ്മുടെ അധ്വാനം? നായയുടെ നന്ദിയേയും ഉടമസ്ഥന്റെ കിടക്കയുടെ ഉള്ളിൽ വലിയിരിക്കുന്ന പാമ്പിനെയും കടിച്ചുകൊണ്ട് പോയി പുറത്തെറിഞ്ഞ നായ ആ നായ സദാ കീടത്തോട് പോയിരിക്കുമ്പോ മുതലാളി വീട്ടിൽ വന്നു. കയറി കിടക്കയുടെ സമീപത്തേക്ക് വന്ന് നോക്കുമ്പോ
നായ അദ്ദേഹം കിടക്കുന്ന കിടക്കയിൽ ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു. എന്തിനാ ചവിട്ടിയതെന്ന് ഈ രാഹിലിന് അറിയില്ല. നായയോട് രക്ഷപ്പെടുത്തു, ഉടനെ തന്നെ പോയി നായക്ക് കൊടുത്തു വടി. വടികൊണ്ട് ഈ നായ ഒരു തെറ്റിന്റെ ഇതില്ലെന്ന് മാത്രമല്ല ഈ മുതലാളിയെ രക്ഷപ്പെടുത്തിയതാണ് കേട്ടോ. അള്ളാന്റെ തീരെ തുറന്ന് പറയുന്ന ആലിമികളോട് ദേഷ്യം പിടിക്കുന്നവരില്ലേ, കാരണം അവരെ വിവരക്കേടല്ലേ. ഈ മുതലാളി നായയോട് ദേഷ്യം പിടിച്ചത്, നായ എന്തിനാണ് അധ്വാനിച്ചത്, എന്തിനവന്റെ കിടക്കയിൽ ചവിട്ടിയത് അറിയാനി തല്ലേ. നായയെ അടിച്ച് പരിക്കേൽപ്പിച്ചു. നായ അടികിട്ടിയപ്പോൾ കുറേ പിടഞ്ഞു, ഒരു കാലം അറിഞ്ഞുപോയി. ക്ഷീണത്തോടെ നായയുടെ കിടക്കുമ്പോ കൊച്ചി കഴിഞ്ഞിയാണ് മനസ്സിന് മാറ്റം വന്നു. ഞാനാ നായയെ അടിച്ചുപോയല്ലോ അല്ലാ. അദ്ദേഹം അതാ അല്പം ഭക്ഷണം വെച്ച് നായയെ കൈയിൻ്റെ കണ്ടുകൊണ്ട് ചൊട്ടി വിളിക്കുകയാണ്, കൈകൊണ്ട് ചൊട്ടി വിളിക്കുകയാണ്. നായ ഒരു വിരോധവും കാണിക്കാതെ നന്ദിയില്ലാത്ത മുതലാളിയാണെന്ന് ചിന്തിക്കാതെ നായ അതാ ഒരു കാല് നിലത്ത് വെക്കാൻ കഴിയാത്തത് കൊണ്ട് മൂന്ന് കാലിന്റെ നേരെ ഞൊണ്ടി ചൊണ്ടി നടന്ന് മുതലാളിയുടെ സമീപത്ത് വന്നിട്ട് വാലാട്ടുന്നു. വിളിച്ചപ്പോൾ വന്ന് വാലാട്ടുന്നു. നായയുടെ നന്ദിയാണ് ചെറുപ്പക്കാരെ. എന്നാൽ കുടിക്കാൻ വെള്ളം തന്ന, കഴിക്കാൻ ഭക്ഷണം തന്ന, കാണാൻ കണ്ണ് തന്ന, കേൾക്കാൻ കാത് തന്ന, പിടിക്കാൻ കൈ തന്ന, നടക്കാൻ കാല് തന്ന, ജീവിക്കാൻ ആരോഗ്യം തന്ന, ആയുസ് തന്ന, വായു തന്ന, സൂര്യനെ തന്ന, വെളിച്ചം തന്ന, വെള്ളം തന്ന, എല്ലാം തന്ന രാജാവ് ഒരഞ്ചു നേരം അവന്റെ മുന്നിലേക്ക് പോയി നിന്ന് അവനുമായി സംഭാഷണം നടത്താൻ വിളിക്കുമ്പോൾ കിടന്നുറങ്ങുന്നുണ്ടോ? സുഹൃത്ത് കാരം ബോർഡ് കൊട്ടുന്നുണ്ടോ? പകരുവിന് നിൽക്കാനുള്ള ബാക്കി പ്രകടനം നടത്തുന്നുണ്ടോ? പകരുവിന് വസ്ത്രസ്കാരുള്ള ബാക്കി സൽക്കാരം നടത്തുന്നുണ്ടോ? ഉമ്മമാരെ, നീ നന്ദിയില്ലാത്തവനായി പോയി, നീ നന്ദിയില്ലാത്തവളായി പോയി. അമ്മാവിന് നന്ദിയുണ്ടെങ്കിൽ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കണം. നായയുടെ നന്ദി കണ്ടില്ലേ? മുതലാളി വിളിച്ചപ്പോൾ പോയി വാലാട്ടുന്നത് കണ്ടില്ലേ? ഞാൻ നായയെ കുറിച്ച് കുറെ ബഹുമാനം പറഞ്ഞുകൊണ്ട്, നായ എല്ലാവർക്കും നല്ലതാണ് ചിന്തിക്കണ്ട. നായക്ക് കടുത്ത ദോഷം. എന്താ നായന്റെ ദോഷം? നായന്റെ ദോഷം സുതീ പിടിക്കില്ല. നായകളുടെ സ്വഭാവം എന്താ പറയുക? രാത്രി ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചേക്കും. അങ്ങനെയല്ലേ ചില മനുഷ്യന്മാര് രാത്രി ഇങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ ഉരുപ്പുള്ള എല്ലാ പെണ്ണിന്റെ ചിത്രവും നോക്കി ഉരുപ്പുള്ള എല്ലാ പാട്ടും കേട്ടിട്ടോ ഓർക്കാൻ പറ്റില്ല. സുബീന്റെ സമയത്ത് കേൾക്കില്ല. നായ രാത്രി ഇങ്ങനെ ഓടി നടന്ന് നേരം നോക്കി കേട്ടിട്ട് സുബിയാണോ? സുബാനല്ല, കൈ വളരെ മോശമായ സ്ഥലത്ത് കൈ പറ്റ. ഈ നായയുടെ സ്വഭാവമാണ് സുബീന്റെ സമയത്ത് കണ്ടുകൊണ്ടവന്റെ സ്വഭാവം. അതുകൊണ്ട് നായക്ക് വർക്കത്തില്ല, നായക്ക് വർക്കത്തില്ല. ഇതിന്റെ അടുത്ത ടൗൺ എവിടെ? ഇവിടെ എത്ര ആശയം ഒരു ദിവസം അറിയുന്നത്? എത്ര നായ ഒറ്റ നായ ആട് പ്രസവിച്ചാലും ഒരമ്മ പ്രസവിച്ചാലും ആട് കൂടി ഉണ്ടാവും. കൂടിയാലല്ല, സാധാരണ കൂടിയാലല്ല, വളരെ കുറച്ച് കാലം ചേർപ്പാല് കൂടുതൽ. ചില തെങ്ങിട്ട് നാല് കവർക്ക് തേങ്ങ ഉണ്ടാകുന്ന തെങ്ങിട്ട് അതുകൊണ്ട് തങ്ങം തന്നെയാണ് പറയുന്നത്. അത് വളരെ കുറച്ച്. പക്ഷേ ഒരാട് പ്രസവിക്കുന്ന ഒന്നോ രണ്ടോ കുട്ടി, ഒരു നായ പ്രസവിക്കുമ്പോൾ കുട്ടി എത്രയാ? ചുരുങ്ങിയ തരട കുട്ടി. എത്ര നായ്ക്കൾ പ്രസവിക്കുന്നത്? എന്നാൽ എവിടെയെങ്കിലും നായ നടക്കുന്നുണ്ടോ? ഇല്ല. ഇത് നായ എവിടെ? നായ അതിലൊന്നും കാണുന്നില്ല. ഒരു ദിവസം എത്ര കോടി അമ്പതുകളാണ് ലോകത്തു വന്നത്? എന്നിട്ടോ ആടുകളൊക്കെ കുറവില്ല. എല്ലാ ദിവസവും കോടിക്കണക്കിന് ആടുകളാണ് ലോകം.
ആട്ടിനൊരു കുറവില്ല. എന്റെ ആടിനുമല്ലാത്ത വർഷത്ത എന്താ വർഷത്ത് മൂപ്പർ കൊണ്ട് നേരത്തെ നോക്കുമ്പോ മൂപ്പരിക്ക് രണ്ട് കാലും അതാണ് തടാ എന്നത് പൊട്ടിച്ച് മൂപ്പരെ കഥാതിഗ്രന്ഥീകുന്നു. അതുകൊണ്ട് തന്നെ സുബിഹിക്ക് നേൽക്കുന്ന ആട്ടിനെന്തൊരു വർധനമാണ്, എന്തൊരു ബറക്കത്താണ്. സുബിഹിക്ക് കിടക്കുന്ന നായക്ക് ബറക്കത്തില്ല. നീ ആട്ടിന്റെ സ്വഭാവം സ്വീകരിക്കുന്നു, അല്ല നായയുടെ സ്വഭാവം സ്വീകരിക്കുന്നു. മോനെ ഉമ്മത്തിയും എന്റെ ഉമ്മത്തിൽ രാവിലെയുള്ള വിഷയത്തിൽ ബറക്കത്തെയ്യണേ അമ്മാബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പാദിക്കണേ ചെറുപ്പക്കാരാ. സുബിഹിന്റെ സമയത്ത് എന്തായാലും ഉറപ്പ് തെളിയണം, കൃത്യമായി നിസ്കരിക്കണം. കഴിയുമെങ്കിൽ തെളച്ചു നിസ്കരിക്കാൻ തന്നെ നീ ഉറപ്പ് തെളിയണം. പോരാ സുബിഹിന്റെ ശേഷമൽപ്പം ഖുർആനോദനം, സുബിഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ തസ്ബീഹിലും ദിക്റിലും ഖുർആനോദനത്തിലും മറ്റുമായി ഒരു മനുഷ്യൻ ചെലവഴിച്ചാൽ അവന് ഉംറ ചെയ്ത പ്രതിഫലമാണ് കിട്ടൂ. പോകാൻ തീരുമാനിച്ചിട്ട് ജയിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ഒരാൾ പെട്ടെന്ന് ശരിയാകാൻ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ദർബാറിലേക്ക് വരാനുദ്ദേശിക്കുന്നവർക്കൊക്കെയും നീ എളുപ്പം ചെയ്യണേ റഹ്മാനേ. നിന്റെ കഴിവിന്റെ സമീപത്ത് ഞങ്ങൾക്കൊക്കെയും പലതവണ എത്താൻ തുടർന്നും റഹ്മാനേ. ചെയ്ത പ്രതിഫലം സുബിഹി നിസ്കാരം നേരത്തെ തന്നെ ജമാഅത്തായി നിസ്കരിച്ച് എന്നിട്ടതാ സൂര്യൻ ഉദിക്കുന്നത് വരെ തസ്ബീഹിലും ദിക്റിലും ഒക്കെയായി ചെലവഴിക്കുന്നവര് ഉംറയുടെ പ്രതിഫലം സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ സ്വർഗത്തിലേക്ക് പോകാൻ വഴികൾ ധാരാളമുണ്ട്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറല്ല. കൃത്യമായി അള്ളാഹു കൽപ്പിച്ചതുപോലെ അല്ല തന്ന സമ്പത്തിൽ നിന്ന് ധർമ്മം ചെയ്യണം. നിർബന്ധ ധർമ്മമായ സക്കാത്ത് നൽകണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, സിയാറത്ത് വേണം, സൽക്കർമ്മം വേണം, ബാപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. ചെറുപ്പക്കാരെ ബാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. ഉമ്മമാരുടെ കാര്യ പിടിക്കാനില്ല ചുവടെയാണ് സ്വർഗം. സ്വന്തത്ത് നിസ്കരിക്കുമ്പോ ഉമ്മ വിളിച്ചാൽ ബാപ്പ വിളിച്ചാൽ ഉത്തരം ചെയ്തില്ലെങ്കിൽ അവർക്ക് മനക്ലേശമുണ്ടാകുമെന്ന് തോന്നിയാൽ നിസ്കാരം ബാപ്പിലാക്കി ഉത്തരം ചെയ്യണം കേട്ടോ. എന്താണ് ബാപ്പയും ഉമ്മയും എന്ന് ചിന്തിക്കണം. സുന്നത്തായ ഹജ്ജിനിറങ്ങുമ്പോ പോകണ്ട എന്ന് ഉപ്പാപ്പ പറഞ്ഞാൽ ഉമ്മാമ പറഞ്ഞാൽ പാപ്പ പറഞ്ഞാൽ ഉമ്മ പറഞ്ഞാൽ ഹജ്ജിന് പോക്ക് നിർത്തിവെക്കണം കേട്ടോ. അത്ര വലിയ പവറാണ് പാപ്പക്കും ഉമ്മക്കും കേട്ടോ. ചെറുപ്പക്കാരൻ ഈ ഫോണ് എല്ലാവരും കയ്യിലുണ്ട്, മൊബൈൽ ഫോണിനോട് നോക്കല്ല. ഒരു വേദ വരാനായിട്ട് എത്താനുള്ള അഞ്ചു മിനിറ്റ് വൈകി പോയാൽ ടിക്കറ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ പോരെ, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. എല്ലാവരും വെളിയോട് വെളിയാ, അതിന് പൈസ കൊടുക്കണ്ട. ഈ ഫോണ് വെറുതെ പൈസ അനാവശ്യം ചെലവഴിക്കാൻ പറ്റും. ഒരാൾ വിളിച്ചാൽ പറ്റും. മാത്രമല്ല ഇത്ര നല്ല ആരോഗ്യത്തിന് നല്ല സാധനമാണ് തിരക്കല്ല. ഈ ചുവട്ടിൽ ഇങ്ങനെ വെച്ചാൽ എത്ര കേടാന്നുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാ, ഫോണ് വിളി കൊടുക്കണം. അയ്യ നമ്മളെ ശരീരത്തിന് കേടാ, കാതിന് കേടാ, പൈസയും വെറുതെ പൈസ അനാവശ്യം ആവശ്യത്തിലേ ഉപയോഗിച്ചോ. ഈ മൊബൈൽ ഫോൺ വളരെ ഉപകാരമുള്ള സാധനം, ലോകത്ത് ഏറ്റവും നാശം പിടിച്ച സാധനം. എന്തെല്ലാം മുസ്ലിം സാധുകൊണ്ടുള്ള അന്യപുരുഷന്റെ ചിത്രം പിടിച്ചെടുക്കുന്ന തമ്മാടികളും, അന്യപുരുഷന്റെ ചിത്രം പിടിച്ചെടുത്ത് നോക്കി രസിക്കുന്ന തമ്മാടികളും എന്ത് പറയാനാണ്.
യുദ്ധിയോ പറഞ്ഞു ഭക്ഷണം പോലും കഴിച്ചു കൊടുക്കും. ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ വൈകാരം വളരെ സ്നേഹിച്ചിട്ട് നല്ല നാടൻ പോയി ഉണ്ടാക്കിയാവും, അല്ലെങ്കിൽ വേറെ നിർത്തി ഉണ്ടാക്കിയാവും, നാട്ടിനാക്കിനാവും. ഈ മൊയ്യാരുമല്ലേ ഈ കോഴിയുടെ കഷ്ണം എടുത്തിട്ട് കടിക്കുമ്പോ മറ്റൊരു മൊബൈൽ ഫോൺ അടുപ്പിച്ചത് കടിച്ചു പിടിക്കുന്ന ഫോട്ടോ ഇതിനെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഭക്ഷണം കഴിച്ചിട്ട് മൊയ്യാർ പോകുമ്പോ ഭക്ഷണത്തിന്റെ പൈസ കൊടുക്കാണ്ട് പോയി കേസ് കൊടുക്കാനാ? ഇതിനെ വിശ്വസിക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പിടിക്കണം, വിലക്കുന്ന സമയത്ത് പിടിക്കണം, വീട്ടിൽ പിടിക്കാൻ ഈ തുളവാക്കുമ്പോൾ പിടിക്കണം ഫോട്ടോ. പക്ഷെ അതിനെ സംബന്ധിച്ച് ജനം ചെയ്യാതെ ബോധമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നോക്കണം. നാം ജീവിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ, ആ മാതാപിതാക്കളെ കുറിച്ചാ പറഞ്ഞത്, ഞാനിങ്ങനെ ട്രെയിനിൽ പോകുമ്പോ ചെറുപ്പക്കാരൻ ട്രെയിനിൽ പോകുന്നുണ്ട്, കുറച്ച് ഒഴിവുള്ള സമയമായതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. അല്ലാതെ ചിലപ്പോ ഇന്നിപ്പോ നേരത്തെ എടുത്തപ്പോ 145 മിസ് കോൾ. എങ്ങനെ തിരിച്ചു വിളിക്കാന, എങ്ങനെ നോക്കാനാ, ഇപ്പൊ നേരത്തും കഴിയൂല, എല്ലാവരും പൊരുത്തപ്പെടലില്ലാണ്ട് ഒരു നേരത്തെ പിന്നെ നമ്മളൊരു പണിയും നടക്കൂല. ഇപ്പൊ തന്നെ ഇങ്ങനെ മിസ് കോൾ വരുന്നുണ്ടാവും, ഫോൺ ഫോൺ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും, ഇങ്ങനെ മിസ് കോൾ വരുന്നെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അന്ന് വണ്ടി പോകുന്ന സമയത്തുണ്ട് ഞാൻ ഫോൺ എടുക്കണം. നേരത്തെ ഒരാൾ വിളിച്ച് വണ്ടി പോകുമ്പോ ഇപ്പൊ ഫോൺ എടുക്കണം. അവിടുത്തെ 15-16 ദിവസമായി ഞാൻ വിളിച്ച് നിർത്താതെ നമ്മുടെ സജീവ പ്രവർത്തകൻ അതുപോലെ കാവ്യ പ്ലാവദ്ദേഹത്തിൽ പറ്റിയൊക്കെ വിളിച്ചത് ഉമ്രക്ക് പോകുമ്പോ നേർക്കാൻ വിളിച്ചതാ. അയാൾ ഉമ്മ തിരിച്ചു വന്നിട്ട് ഇപ്പൊ അപ്പോ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ എടുക്കില്ല, കാരണം മൂപ്പര് വിളിച്ചതൊക്കെ കമ്പ്യൂട്ടറില്ല, കമ്പ്യൂട്ടറിൽ വിളിച്ചാൽ തീരെ എടുക്കൂല, കാരണം കമ്പ്യൂട്ടറിൽ വിളിച്ചാൽ കേൾക്കൂല. അപ്പൊ നമുക്ക് രാത്രി 2-3-4 സ്ഥലത്ത് പ്രസംഗിക്കാണ്ടാവും, ഈ കമ്പ്യൂട്ടറിൽ വിളിച്ചാൽ തീരെ ശബ്ദം നിൽക്കില്ല. അപ്പൊ ഇതിങ്ങനെ പലോ ഹലോ എന്ന് പറഞ്ഞ് നമ്മളെ ശബ്ദം നിൽക്കുമ്പോ പിന്നെ അന്നത്തെ വേദന ഇല്ല. അപ്പൊ കുറെ മനുഷ്യന്മാരെ പഠിക്കില്ല, നമ്മൾക്ക് എത്ര അഡ്വാൻറ്റേജ് അവിടെ വന്നു, ഇവിടെ പഠിക്കാൻ ശബ്ദമില്ലാണ്ട് ഞാനോട് വന്നാൽ പോയി പോയാലും പറ്റില്ല, നമ്മൾ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരാളെ വിളിച്ചിട്ട് എന്നോട് പറയാനേ, എന്റെ ബാപ്പ ഹച്ചിനു വേണ്ടി ശ്രദ്ധിക്കാം, ബാപ്പ ഹച്ചിനു വേണ്ടി, ബാപ്പ എന്നോട് ഒരുപാട് കുറ്റി വിളിച്ചു, ബാപ്പ എന്നെ കൊണ്ട് കുറ്റം പിടിക്കാണ്ട് പോകാൻ മകനാ വിളിച്ചു ഞാൻ എന്നാ പോലെ കുറ്റി. അപ്പൊ പറയാനേ, വീടുണ്ടാക്കിയത് ഞാൻ പൈസ സഹായിച്ചാൽ, പെങ്ങളെ കല്യാണം കഴിച്ചത് ഞാൻ പൈസ സഹായിച്ചാൽ, ഇവ ബാപ്പാക്കി ചെയ്തുകൊണ്ട് കുറെ വിഷയം കിട്ടും എന്നീ പറഞ്ഞിട്ടുണ്ട് അബുദാബിയില. അപ്പോ ഞാൻ ചോദിച്ചു, മോനെ നീ അബുദാബിയിൽ പോകുന്നതിന് മുമ്പ് നിന്നെ പോറ്റി വളർത്തിയതും അബുദാബിക്ക് പോകുമ്പോ നിന്നെ ആശ്രയിച്ചതും അതുവരെ നീ താമസിച്ചതും അതുവരെ നിന്നെ വളർത്തിയതും അതുപോലെ തന്നെ അതുവരെ നിനക്ക് വേണ്ടിയൊക്കെ ചെയ്തെന്ന് ആരാ ചോദിച്ചു. അതെല്ലാം ബാപ്പയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെല്ലാം ബാപ്പ ചെയ്യുന്നത്. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാര് ശ്രദ്ധിക്കണം, തെങ്ങിന്റെ കണ്ടോ നിങ്ങൾ, അതിന്റെ മേലെ തേങ്ങയുണ്ട്, ഇളനീറുണ്ട്, കരിക്കുണ്ട്, മക്കിമുണ്ട്. എന്നിട്ടോ ആ തേങ്ങയും പറിച്ചിട്ടൊരാൾ പോകുന്നു, തെങ്ങിന്റെ ഒരു തേങ്ങയേക്ക് തരുമോന്ന് ചോദിക്കുന്നില്ല, ഒരളനീർ ചോദിക്കുന്നില്ല. എന്താ കാരണം? തെങ്ങിന്റേക്ക് വിവരമുണ്ട്, തൈ മനസ്സിലാക്കുന്നു, എന്നെ ആരാ നട്ടു വളർത്തിയത്, എനിക്കാരാ വളം ചേർത്തത്, ആരാണെന്നെ പോറ്റിയത്, ആരാണെന്നെ വളർത്തിയത്, ആരാണെന്നെ ഇത്രയും കയ്പുള്ള സ്ഥലത്ത് എത്തിച്ചത്, തൈക്കറിയാമതി എന്നെ പോറ്റി വളർത്തിയ രക്ഷിതാവാ.